രാവിലെ 10:30 ജില്ലാ കളക്ടറുമായുള്ള രാമനുണ്ണിയുടെ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. സ്വയം രക്ഷയ്ക്കായി തോക്ക് കൈവശം വെക്കുന്നതിനുള്ള ലൈസൻസ് അനുവദിക്കുന്നതിനായി ഇന്ത്യൻ ആംസ് ആക്ട് നിഷ്കർഷിക്കുന്ന ഒരു നടപടിക്രമം മാത്രമാണ് ഈ കൂടിക്കാഴ്ച. വധഭീഷണി നിലനിൽക്കെ പോലീസ് സംരക്ഷണത്തിലായിരിക്കും രാമനുണ്ണി എത്തിച്ചേരുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പേടിക്കണ്ട, കാശൊന്നും കൊടുത്ത ശീലം നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതിനുള്ളതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. ചാനലും വെള്ളമാണല്ലോ, അവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തല്ലേ. ഇവിടെ നിർത്തിക്കും ചേട്ടാ, ഇവിടെ നിർത്ത്. എന്താ പേര്? സുമേഷ് വെങ്ങാറ. സന്തോഷായി ഇവിടെ തന്നെ കൊണ്ട് നിർത്തിയത്. ഈ ടി വിക്കാരൊക്കെ എന്തെങ്കിലും ഉഷാറാവുള്ളൂ, എന്നെ ടി വിക്കാരല്ല. ഓ സന്തോഷം, എവിടെയെങ്കിലും വെച്ച് കാണാം. ഇറങ്ങു സാറേ. ഓ അങ്ങോട്ട് മാറിനിക്കാൻ, അങ്ങോട്ട് മാറിനിക്കാൻ. നിങ്ങൾ ആള് പോട്ടെ, അങ്ങോട്ട് വഴിവിടും, വഴിവിടും. പാർട്ടി ഉന്നയിച്ച കുറ്റങ്ങൾ സത്യമായതുകൊണ്ടാണോ താങ്കൾ ഇതുവരെ ഒന്നും പുറത്ത് പറയാതിരുന്നത്? ഇത്തിരി കഴിഞ്ഞിട്ട് പോരെ, സമയം താ, സാവകാശം താ, പറയണുണ്ട് വിശദമായിട്ട്. മാർഗേ, മാർഗേ. ഈ തോക്ക് ലൈസൻസ് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലടോ? പബ്ലിക് ആയിട്ട് ഒരു സ്റ്റണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇനിയൊരു കയ്യേറ്റ ശ്രമം ഉണ്ടായാൽ നിങ്ങൾ തോക്കെടുത്ത് ഉപയോഗിക്കൂ. എന്റെ തടി ഞാൻ തന്നെ നോക്കണ്ടേ ചന്ദ്ര, അല്ലെങ്കിൽ തന്നെ പോലെ ഉശിരുള്ള ഒരു അളിയൻ എനിക്ക് വേണമായിരുന്നു. അതൊരു ധൈര്യം. ഇതിപ്പോ എനിക്ക് കെട്ടാൻ പറ്റിയൊരു പെങ്ങള് തനിക്കില്ലല്ലോ. ശരിക്കൊരു വധശ്രമം താങ്കൾ ഭയക്കുന്നുണ്ടോ? കൊറേ നാള് കൂടെ കിടന്ന് രാപ്പിനെ അറിഞ്ഞതല്ലേ, പാർട്ടിക്കാരനാവുമ്പോ ചത്ത രക്തസാക്ഷിയെങ്കിലും ആവാം. ഇപ്പൊ അതാണ് അവസ്ഥ, ഒരു സാക്ഷി പോലും ഉണ്ടാവില്ലടോ. എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല, ജീവന് പേടിയുള്ള ഒരുത്തനും എന്റെ മുമ്പിലേക്ക് കേറി വരണ്ട എന്നുള്ളൊരു താക്കീത്. അതാണ് ഈ ലൈസൻസ്. നിങ്ങൾ എന്താണ് സാർ ഇങ്ങനെ നിൽക്കുന്നത്? എനിക്ക് സുരക്ഷ തരൂ, വഴിയൊരുക്കൂ. രാമനുണ്ണിയും NSP യുടെ നേതാക്കളും ഇന്ന് TV യിൽ കൂടിക്കാഴ്ച നടത്തിയല്ലോ, എന്താണ് മാഡത്തിന്റെ പ്രതികരണം? സ്വന്തം അച്ഛന്റെ രക്തസാക്ഷിത്വത്തെ അപമാനിച്ചവനാണ് അവൻ, എന്റെ ഗർഭപാത്രത്തെ അപമാനിച്ചവൻ, പാർട്ടിയെ ചതിച്ച വർഗ വഞ്ചകൻ. ഈ ഉപതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിക്കെതിരെ NSP യുടെ സ്ഥാനാർത്ഥിയായി രാമനുണ്ണി തന്നെ മത്സരിക്കാനുള്ള സാധ്യത ഏറി വരികയാണ് എന്ന് പറയുന്നു. വർഗവഞ്ചകരെ മുഖം നോക്കാതെ, രക്തബന്ധം പോലും നോക്കാതെ എതിരിട്ട പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത്. രാമനുണ്ണിയാണ് NSP സ്ഥാനാർത്ഥിയെങ്കിൽ ആ രാഷ്ട്രീയ ഹിജടയ്ക്കെതിരെ പ്രവർത്തിക്കാൻ മുൻനിരയിൽ തന്നെ ഉണ്ടാവും ഈ ഞാൻ. എന്തായാലും ആയിക്കരയിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുമെന്ന കാര്യം ഉറപ്പാണ്. രാമനുണ്ണിയുടെ രാഷ്ട്രീയ ഭാവി എന്തായി തീരും? ഏതാ സാറേ കുറഞ്ഞതല്ല? എന്നെ പെറ്റ എന്റെ സ്വന്തം തള്ളയടോ. അയ്യോ സോറി സാറേ, അറിയില്ലായിരുന്നതാ. സാരില്ല ട്ടാ, വേനച്ചോ? അയ്യോ ഇല്ല സാറേ. ഇല്ലേ, ഇപ്പൊ കുറച്ച് വേന എടുക്കുന്നില്ല സാറേ. നല്ല കുട്ടി. വിശ്വസിക്കാൻ കൊള്ളാം എന്നൊരു ചെക്കനെ കൂടെ പറഞ്ഞു വിടണേ, കൂടെ ഒരു 50 റുപ്യ. കാശിന് കാശ് തന്നെ വേണ്ട റൗത്തരെ, പൊളിറ്റിക്സ് അല്ലേ വീട്ടിൽ നിന്നുകൊണ്ട് ചെലവാക്കാൻ പറ്റൂ? ബാറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത്രക്ക് ടൈറ്റ് വന്നിട്ടില്ലെന്നേ. ഇതിപ്പൊ കുരങ്ങൻ ആ പൂരിതലായിപ്പോയി. എന്ത്, ഉറപ്പിക്കാനൊന്നുമില്ല, ബൈ ഇലക്ഷന് രാമനുണ്ണി തന്നെ. രാമനുണ്ണി സാർ തന്നെയാണ് NSP യുടെ കാൻഡിഡേറ്റ്. അതൊക്കെ പറയേണ്ടവര് പറയേണ്ടപ്പോ പറഞ്ഞോളൂ, താൻ കണ്ണുമുട്ടി കാശ് എടുക്കറാവുത്രേ.
നമസ്കാരം, ഞാൻ ടി സി തോമസ് ചാക്കോ, യൂത്ത് വിങ്ങിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാ. 9-ൽ 1 അയ്യോ അതല്ല, 9 ജനറൽ സെക്രട്ടറിമാരുണ്ട്, അതിലൊരാ. ഓ, സാഗർ സാർ ഡെപ്യൂട്ടി ഇതാണ്. ഈ NSP രീതികളൊക്കെ സാറിനെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പാപ്പാന്റെ റോളാണ് എനിക്ക്. സാറ് അനുസരണക്കേടൊന്നും കാണിക്കല്ലേ. ടി സി, ഓ നമുക്ക് ഈ സാറ് വിളി അങ്ങോട്ട് ഒഴിവാക്കാം. ഈ പാട്ടിലെ സാറെ വിളിയൊക്കെ ആപേക്ഷിക്കുകയാണ് സാറേ. മേളിലേക്ക് വന്ന അല്ലെങ്കിൽ വരാനുള്ളൊരു സാധ്യത തെളിഞ്ഞ അപ്പൊ തുടങ്ങും സാറെ വിളി, അല്ലെങ്കിൽ പിന്നെ ഈ മോനെ കുട്ടാ പൊട്ടാ എന്നൊക്കെ ആയിരിക്കും. അപ്പോ വിളി എപ്പ വേണമെങ്കിലും മാറാം, പേടിക്കണ്ട, തന്തയ്ക്ക് വിളി ഉണ്ടാവില്ല. അഹിംസ അഹിംസ കൊള്ളാം. ഇത് വേണം, ഈ ചിരി വേണം എപ്പോഴും മോത്ത്, ആ സ്ഥിരം കോൺസ്റ്റിപ്പേഷൻ പിടിച്ച ഭാവം ഇന്ന് മുതൽ അത് വേണം. സാറേ അളവൊക്കെ ഓക്കെ അല്ലേ? എന്നാ ഞാൻ പോകട്ടെ. ഓ ടീച്ചറെ അതവറ അത് എന്താ സാറേ? ഇതൊക്കെ വേണോ? വേണം. മജീനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ. ആ പറയാം സാർ. നല്ല ഐശ്വര്യമായിട്ടുണ്ട്. പാഠം 1, മനസ്സിലില്ലാത്തത് മുഖത്ത് വേണം, മനസ്സിലുള്ളത് മുഖത്ത് വരാനേ പാടില്ല. എത്ര മണിക്കാ കോർ കമ്മിറ്റി മീറ്റിംഗ്? മീറ്റിംഗ് 10 മണിക്കാണ്, പക്ഷെ സാറ് 10:30 എത്താവും, പ്രസക്തി കൂടും. ഓ പാഠം 2 കറക്റ്റ്. എല്ലാം ഇറങ്ങിയിരിക്കണമല്ലോ. ദുശീലം വല്ലതും ഉണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ നിർത്തി. അടി കമ്മ്യൂണിസം.